ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിക്കി ശ്രീ വ്ളോഗ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ക്രിസ്മസ് ആണല്ലോ, അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരുക്കത്തിലാവും. അപ്പോൾ ഞാൻ ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ബോട്ടിലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു ബോട്ടിൽ വൈറ്റ് കോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ബേസ് കോട്ട്. അടുത്തത് നമുക്ക് വേണ്ടത് ക്രിംസൺ കളറാണേ. അപ്പോൾ ഈ കളർ പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടൂത്ത് ബ്രഷായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാൻ സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്ന പോലെയിട്ട് ചെയ്യുന്നത്, ഓരോ ഡ്രോപ്സ് ഡ്രോപ്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അതുപോലെയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബ്രഷ് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തതിൻ്റെ ശേഷം നമ്മുടെ ഫിംഗർ വെച്ച് ഇങ്ങനെ വരുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ സ്പ്രേ പെയിൻറ്റ് സ്പ്രേ ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്ത് പോയിക്കോളും. ഇങ്ങനെ നമുക്ക് ഫുൾ ബോട്ടിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കാട്ടോ. അപ്പോഴേക്കും ഞാൻ ദാ ഒരു ന്യൂസ് പേപ്പറിൽ നിന്ന് നമ്മുടെ സാന്റാ ക്ലോസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് ആഘോഷമൊന്നും ഇല്ലാത്ത കാരണം എവിടെയും സാന്റാ ക്ലോസിൻ്റെ ഫോട്ടോ കിട്ടാനില്ല. അപ്പോൾ ഞാനിതാ മോഡ് പോഡ്ജ് യൂസ് ചെയ്തിട്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ടിഷ്യൂ പേപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ന്യൂസ് പേപ്പറിനോ ഇല്ലെങ്കിൽ വല്ല മാഗസീനൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ലീഫിൻ്റെ പിക്ചറും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ സാൻഡ് ആയത് കാരണം ബോട്ടിലേക്ക് വലിയ സൈസ് കാണുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സ്റ്റാർസും ബീഡ്സൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് ഫില്ലാക്കുന്നുണ്ടേ. ഈ സ്റ്റാർസിന് 15 രൂപ ആയിരുന്നു ഈ ഒരു പാക്കറ്റ്. അതേപോലെ ബീഡ്സ് 10 രൂപ ആയിരുന്നു, ചെറിയ പാക്കറ്റ് ആയിരുന്നു. ഇനി നമ്മുടെ ബോട്ടിലിൽ ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ബോട്ടിലിൻ്റെ മുകളിൽ ഐസ് പറ്റി പിടിച്ച പോലെ കിടക്കുന്ന ആ ഒരു ഫീൽഡ് അത് ചെയ്യുന്നത്. അപ്പോൾ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ടല്ല ഇങ്ങനെ കിടക്കുക, അതിന് വേണ്ടിയിട്ട് താഴ്ത്തുനിന്ന് ഞാൻ പ്രസ് ചെയ്തിട്ട് മുകളിലേക്കായിട്ടോ വലിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഗം ഗ്ലൂ ഗണ്ണിലുള്ള ഗമ്മ ആദ്യം നല്ല വലിയ ഡ്രോപ്പിൽ താഴെയും കിടക്കും, മുകളിലേക്ക് അങ്ങനെ വലിക്കുമ്പോൾ ഓരോ നൂല് പോലെ ഇട്ട പോവുക. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഫുള്ള് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പല ലെങ്ത്തിലായിട്ട് ഇത് ചെയ്യുന്നത്, ഒന്ന് ചെറുതാണെങ്കിൽ ഒന്ന് വലിയ ഡ്രോപ്പായിട്ടാണ് വരുന്നത്, അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ബോട്ടിലിൻ്റെ താഴെ ഇതേപോലെ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മഞ്ഞ് കിടക്കുന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴേക്കും. ഇതുപോലെ നമുക്ക് ബോട്ടിലിൻ്റെ ചുറ്റും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഡിസൈനിന് താഴെ. ഇപ്പോൾ ഈ ഗ്ലൂ ഗൺ ഇത് ചെയ്ത് കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ പേൾ മെറ്റാലിക് സിൽവർ കളറും കൂടെ ഒന്ന് കൊടുക്കണം, ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഈ ഡ്രോപ്സിൻ്റെ ഒക്കെ മേലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രോപ്സും അങ്ങനെ പെയിൻറ്റ് നിൽക്കുന്നൊന്നുമില്ല, അത് കാരണം ഞാൻ ഈ ഡ്രോപ്സിൻ്റെ ഇടയിലും ഈ പെയിൻറ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ താഴെ മുകളിലും ഇത് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലിറ്റർ ഗ്ലൂ മേടിക്കാൻ കിട്ടും. ഞാനിവിടെ സിൽവർ കളറിൻ്റെ ഗ്ലൂ ആയിട്ട് മേടിച്ചിട്ടുള്ളത്. ഇത് പല കളേഴ്സിൽ വരുന്നുണ്ട്. ഇതിന് എത്രയേ 40 രൂപ കേട്ടോ ഇതിൻ്റെ റേറ്റ്. ഇത് വെച്ചിട്ട് ഞാൻ ഓരോ ഡ്രോപ്സ് ഡ്രോപ്സ് പോലെ ചെയ്ത് കൊടുത്തു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതുപോലെ എന്നെ പൊന്തി നിൽക്കുന്നുണ്ടാവുമെന്ന്, പക്ഷേ ഇത് ഉണങ്ങി വന്നപ്പോൾ എല്ലാം ഒട്ടി വെറും ആ മിനുക്കം മാത്രമേ ആ ബോട്ടിലെ മുകളിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ നമ്മുടെ ഈ ഗ്ലൂ ഗണ്ണിലെ കമ്പ് നിൽക്കുന്ന പോലെ നിന്നിട്ടില്ല കേട്ടോ, അതാകെ ഒട്ടിപ്പോയിരുന്നു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പം നമുക്കിന്ന് രണ്ട് കൂട്ടുകാരോട് ഹായ് പറയാനുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ ഹായ് റിസമോൾക്കാണ്. റിസമോൾക്കിൻ്റെ ബിഗ് ഹായ്. അതേപോലെ സിനാൻ മോനൻ്റെ ഒരു ബിഗ് ഹായ്. ഇത് അഞ്ജന മോളുടെ ഒരു കുട്ടി ചാനലാട്ടോ, സോങ്സ് ആൻഡ് ക്രാഫ്റ്റ് ഐഡിയാസ് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എനിക്ക് രണ്ട് കൂട്ടുകാർ ട്രൈ പിക്സ് അയച്ചു തന്നിട്ടുണ്ട്, നമുക്കൊന്ന് കണ്ടാലോ. പിസ്തഷേലിൽ വെച്ചിട്ട് ക്രിസ്മസ് ട്രീ ട്രൈ ചെയ്ത് നോക്കിയതാണ് അബിത മോളായിട്ട്, അത് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ മോളിത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇത് കളർ പേപ്പർ യൂസ് ചെയ്തിട്ട് സ്റ്റാർ ഉണ്ടാക്കി നോക്കിയതാണ്. ശ്രീനിധി മോൾ അയച്ചു തന്ന ട്രൈ പിക്കാണ്, മോളിത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ബോട്ടിൽസും എല്ലാ ക്രാഫ്റ്റ്സും ചെയ്ത് നോക്കുക, എനിക്ക് ഫോട്ടോസ് അയച്ചു തരിക. അയച്ചു തരാനുള്ള മെയില് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ നിങ്ങൾക്കൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, ആ ബെൽ ബട്ടൻ്റെ അടുത്ത് ചെറിയൊരു ഓൾ ബട്ടൺ ഉണ്ടാവും കേട്ടോ, അതുകൂടെ അമർത്തിയാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഫോണിലെത്തുള്ളൂ. താങ്ക് യു.